സേവന തടസ്സത്തിന് ശേഷം ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സമൂഹ മാധ്യമങ്ങളായ ഫേസ്ബുക്ക്, വാട്സപ്പ്, ഇൻസ്റ്റാഗ്രാം എന്നിവ വീണ്ടും ലഭിച്ചു തുടങ്ങി. തിങ്കളാഴ്ച രാത്രി 9 മണിയോടെയാണ് ഇന്ത്യയിൽ ഫേസ്ബുക്കിന്റെയും സഹോദര സ്ഥാപനങ്ങളായ വാട്സപ്പ്, ഇൻസ്റ്റാഗ്രാം എന്നിവയും പ്രവർത്തനം നിലച്ചത്. ലോകത്തെ വിവിധ കോണുകളിൽ നിന്ന് ആക്ഷേപം ഉയർന്നതോടെ ട്വിറ്ററിൽ വിശദീകരണവുമായി ഫേസ്ബുക്ക് തന്നെ രംഗത്തെത്തി. പ്രശ്നങ്ങൾ പരിഹരിച്ച് ഉടൻ തിരിച്ചെത്തുമെന്ന് ഫേസ്ബുക്ക് അറിയിച്ചുവെങ്കിലും 6 മണിക്കൂറുകൾക്ക് ശേഷമാണ് ഭാഗികമായി പ്രവർത്തനം ആരംഭിച്ചത്. വാട്സാപ്പിന് ചിലർക്ക് ഇപ്പോഴും പ്രശ്നങ്ങൾ നേരിടുന്നതായി റിപ്പോർട്ടുകളുണ്ട്. ലാഭം നേടാനായി വിദ്വേഷ പ്രസംഗങ്ങളും തെറ്റായ വിവരങ്ങളും ഫേസ്ബുക്കും ഉപകമ്പനികളും ശ്രമിക്കുന്നു എന്ന ഒരാളുടെ വെളിപ്പെടുത്തലിന് ശേഷമാണ് പ്രവർത്തനം നിലച്ചത്. വെളിപ്പെടുത്തലിന് ശേഷം ഫേസ്ബുക്ക് അക്കൗണ്ടുകളിൽ കുറവ് വന്നിരുന്നു. ഫേസ്ബുക്കിന്റെ ഓഹരി വിലയിൽ 5.5% ഇടിവും നേരിട്ടു. ഫേസ്ബുക്കിന്റെ ചരിത്രത്തിലെ ഏറ്റവും മോശമായ ദിനമാണ് കടന്നുപോയത്. കമ്പനിയുടെ ആഭ്യന്തര പ്രശ്നങ്ങളാണ് തടസ്സം നേരിടാൻ കാരണമെന്നും അട്ടിമറി സാധ്യത നടന്നിട്ടുണ്ടോ എന്ന് സംശയിക്കുന്നതായും സാങ്കേതിക വിദഗ്ധർ സംശയം ഉന്നയിച്ചു. എന്നാൽ എന്താണ് തടസ്സത്തിന് കാരണമെന്ന് ഫേസ്ബുക്ക് ഔദ്യോഗികമായി വിശദീകരിച്ചിട്ടുമില്ല. ഫേസ്ബുക്ക് മാനേജ്മെന്റ് ഉപഭോക്താക്കൾക്കുണ്ടായ അസൗകര്യത്തിൽ ക്ഷമ ചോദിച്ചു. ഫേസ്ബുക്ക് മെസ്സഞ്ചറിന്റെ സാങ്കേതിക തകരാർ പരിഹരിക്കാൻ കൂടുതൽ സമയം വേണ്ടിവരുമെന്നും ഫേസ്ബുക്ക് അറിയിച്ചു. വാട്സപ്പും ഇൻസ്റ്റാഗ്രാമും മെസ്സഞ്ചറും അടക്കം ഫേസ്ബുക്ക് കുടുംബത്തിലെ ആപ്പുകളെല്ലാം ഒരുമിച്ച് ലോകവ്യാപകമായി നിശ്ചലമായതോടെ ഇന്റർനെറ്റ് തന്നെ അടിച്ചുപോയോ എന്ന സംശയത്തിലായിരുന്നു പലരും. വാട്സാപ്പിൽ മെസ്സേജ് പോകുന്നില്ല, സ്റ്റാറ്റസ് ലോഡ് ആവുന്നില്ല, FB പോസ്റ്റും ചെയ്യാനാകുന്നില്ല, ഇൻസ്റ്റയും പോയോ, നെറ്റ് ഓഫർ തീർന്നോ എന്നും വൈഫൈ അടിച്ചു പോയോ എന്ന് വരെ പലരും സംശയിച്ചു. 7 മണിക്കൂറോളമാണ് ഫേസ്ബുക്കിന് കീഴിലുള്ള സമൂഹ മാധ്യമങ്ങളുടെ പ്രവർത്തനം തടസ്സപ്പെട്ടത്. വാട്സാപ്പിൽ സന്ദേശങ്ങൾ അയക്കാൻ കഴിയാതിരുന്നതോടെയാണ് ആപ്ലിക്കേഷൻ പണിമുടക്കി എന്ന് ഉപഭോക്താക്കൾക്ക് മനസ്സിലായത്. വാട്സാപ്പിന്റെ ഡെസ്ക്ടോപ്പ് വേർഷനും പ്രവർത്തനരഹിതം ആണ്. ദ സൈറ്റ് കാൺ ബി റീച്ച്ഡ് എന്ന സന്ദേശമാണ് കാണിക്കുന്നത്. ഫേസ്ബുക്കും ന്യൂസ് ഫീഡ് ലോഡ് ആയിരുന്നില്ല. ഇൻസ്റ്റാഗ്രാമും റിഫ്രഷ് ആക്കാൻ സാധിക്കുന്നില്ലായിരുന്നു. ഇതിന് പിന്നാലെ നിരവധി പേരാണ് ട്വിറ്ററിൽ പരാതിയുമായി രംഗത്ത് വന്നത്. ഇതിനു മുൻപും ഫേസ്ബുക്കും വാട്സപ്പും ഒരുമിച്ച് പ്രവർത്തനം രഹിതമാകുകയും അല്പസമയത്തിന് ശേഷം തിരികെ എത്തുകയും ചെയ്തിരുന്നു. സാങ്കേതിക പ്രശ്നം നേരിടുന്നെന്ന ട്വീറ്റുകൾ വന്നതോടെയാണ് ഫേസ്ബുക്ക് എന്ന വമ്പന്റെ കീഴിലുള്ള എല്ലാ ആപ്പുകളും കൂട്ടത്തോടെ പണിമുടക്കിയതെന്ന് വ്യക്തമായതും.